പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി ഓമന കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ, നാട്ടുകാരെ മുണ്ടും പറത്തിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ പറയണ കേട്ടു. എന്തപ്പ ഉണ്ടായേ? അവനെ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി അവർക്കെന്നപ്പോ എന്റെ മുണ്ടും പറിച്ച് തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി നാളെ മറക്കാനക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാള് തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടി, തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്ന. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓ, എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ചതിന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണെന്ന്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരും. വേണ്ട. റൊട്ടി കഞ്ഞിയില് മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊട്, എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് തരായിരുന്നില്ല റൊട്ടി? ഓടി വട്ടി. ഓ, വിളിച്ചോ, ഇതാ വരണേ കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. നീ ഇത്രയും കാലം ദുബായിലായിരുന്ന ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ, ഹായ്. നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും, കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനജയെ കഞ്ഞല്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ, അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനജയെ എന്തെങ്കിലും എടുത്തു നോക്കൂ. ഇതാ എന്റെ വീട്. ഓ, അവസരം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? മാറി. അയ്യോ, അമ്മേ, വല്ല പറ്റിയോ? ഞാനല്ല, ഞാനാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞായിട്ടില്ലേ ആരാ വന്നേക്കണെ? നോക്കണി. ഇതാ ഉണ്ണേട്ടം പഠിച്ചിരുന്ന സ്കൂള്. ആണാ, കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. ജയ് ജയ് ഉച്ചക്കൻ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, ഇത് എവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കുന്നേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷ് അല്ലേ ഉണ്ണേട്ടാ? അയ്യേ മാഷേ, ടീച്ചർ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചർ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേനും മണ സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അവനൊന്നും പറയരുത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയണ്ട. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോകണം. അച്ഛാ ഉണ്ണിട്ടാ, കൊണ്ടുപോയിക്കോളൂ. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട്, അവർ ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷേ ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയാം ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോള് വറുത്തപ്പ നൂഡിൽസ്. നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. മാറ് അച്ഛൻ പോണ. സാറേ സാറേ കല്യാണം, സാറേ സാറേ സാമ്പാറേ,
ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതി കയറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലുള്ള ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലുള്ള ഗോതമംഗലം വരെ താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പേരെന്തിനാ പാങ്ക് കൊടുക്കുന്നത്? പിന്നെ ദസ്റ്റ് ചിരത്തി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ, അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ് സാധാരണ. ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു, എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ ഭർത്താവേ ഇരിക്കുക, നൂറ്റൊന്ന് കൂടെ വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്, എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിയിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ, നോക്കാ. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താണ്. ഇവൻ അങ്ങടെ ഈ വാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച് പല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. മക്രട നമുക്ക് അടി കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അടിച്ചാ ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് മരിച്ചിട്ടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ പുലി. ഭാസ്കരം മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോലപ്പുഴ.
അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്? അയ്യോ എന്താ എന്താ ഇത്? ഒരു ക്യൂ പാളിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഞാൻ എന്താ ചെയ്യുക? രാഘവ എന്താ മുതലാളി, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുത്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ലു. കൃഷ്ണൻകുട്ടി, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് അവിടെ ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. ഞാൻ കൃഷ്ണൻകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഗോൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ. ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയുള്ളൂ. 150 രൂപ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. മതി, എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തയ്യില്ല. അപ്പൊ ഇവിടെ ഇറക്കം ഇത് മതി. അരേഞ്ച് അല്ല, ചെരിപ്പോരോട്ടെ. ചെരിപ്പോരെ അല്ലേ? അല്ല, ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പോരാ നീളുള്ള ട്രൗസർ. ഇറക്കം കൂടാൻ നിർത്ത്. രണ്ടെണ്ണം പാന്റ്. അതെ, ഇന്നീ കുട്ടി എന്നാ ഞങ്ങക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരം ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. കൃഷ്ണൻകുട്ടി, ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെക്കുക. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നെ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ പോ ചെല്ലേ.